അടച്ചിട്ട് പോയതൊന്നും ഇവിടെ ഒറ്റ ആൾക്കാരില്ല, ഭയങ്കര ഒച്ചയൊന്നും ഇല്ല അവിടെ. ഉച്ചക്ക് കുഴിമന്തിയും ബിരിയാണിയും മട്ടൺ സൂപ്പും ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാന്ന്. കൊറച്ച് ഒരു 5-6 മണി എങ്ങാണ്ട് ആയിട്ടുള്ളു. പക്ഷെ എത്ര മണി? പിന്നെ ഗൈസ് ഞങ്ങള് നൈറ്റ് റൈഡ് വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെ വന്നിരിക്കുന്നേ? എവിടെ അടി വന്നിരിക്കുന്നേ? കരുനാഗപ്പള്ളിയില്. എന്റെ ഓർമ്മകളായവർക്ക് പേര് സ്കൂളിന്റെ വാതിക്കലുള്ള നല്ല അടിപൊളി സെറ്റപ്പ്. വേറെ സെറ്റപ്പ് ഇരുന്നേ അവര് ഇങ്ങോട്ട് അടിച്ചു മാറ്റിയതാ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. അപ്പൊ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. അപ്പൊ നമ്മള് കരുനാഗപ്പള്ളി കേക്സിലാണ് വന്നിട്ടുള്ളത്. അൽഫാം എന്ന അടി കഴിക്കാൻ പോന്നെ പറ നൂൽ പൊറോട്ട, പാൽക്കപ്പ, ബീഫ് റോസ്റ്റ്, ഫലൂദ. ഡയറ്റ് അല്ലേ? യെസ്. ഇതൊക്കെ പോവോ? 10 ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാം കഴിച്ചോളാം. ഞങ്ങളുടെ മാസ്റ്റർ വാ. നീ ഡയറ്റ് അല്ലേ? പയ്യ ഡയറ്റ് ആണോ? പയ്യ പയ്യാക്ക് പനിയാ. പയ്യാക്ക് പനിയാണെങ്കിൽ അതാണ് ഗൈസ്. ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു മോൻ എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഫാമിലിയുടെ പേരാണ് തീറ്റി ഫാമിലി. ഇന്ന് മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം മറന്നു. ഞങ്ങളുടെ ഫാമിലിയുടെ പേര് മൻസിൽ. അങ്ങനെ ഞങ്ങള് ആദ്യം അൽഫാം പറഞ്ഞു, അതുപോലെ തന്നെ പാൽക്കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൽക്കപ്പയുടെ ഒരു കോമ്പിനേഷൻ ഇവിടെ ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ബീഫ് ഉണ്ടായിരുന്നു, ആദ്യം അത് പറഞ്ഞു ടേസ്റ്റ് കാരണം. പിന്നെയും ഞങ്ങളുടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പാൽക്കപ്പ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കഴിച്ചിട്ടില്ല. ഞാൻ എടുത്തിട്ട് വരാം അവിടെ. പൊറോട്ട പിന്നെ ബീഫ് റോസ്റ്റ് അല്ലേ ഇത്? പാൽക്കപ്പ. പാൽക്കപ്പ ഞാൻ മുമ്പ് കോട്ടയത്ത് ഏതോ ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പാൽക്കപ്പയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരു പാസ്ത ഒക്കെ കഴിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ കിട്ടി. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാൽക്കപ്പയായിരുന്നു. ഇതിൻ്റെ ഒരു കോംബോ ബീഫ് റോസ്റ്റ് ആയിട്ട് വെച്ചതാണ്. ഇതിൻ്റെ കൂടെ ചിക്കനും ഉണ്ട് കേട്ടോ. ചിക്കൻ ഒരു കറി പോലെ വരുന്നതും അതിൻ്റെ ഒരു കോംബോ ഉണ്ട്. പക്ഷെ ബീഫുമായിട്ട് കഴിച്ചപ്പോഴായിരുന്നു ഇവിടുത്തെ അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാൽക്കപ്പയും ബീഫും മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. ചിക്കൻ്റെ ഒരു ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ. പാൽക്കപ്പ എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. പള്ളിയിൽ ചോറ് കൊടുക്കുന്നു കഞ്ഞി കഞ്ഞി. ഒരു പാൽക്കപ്പയുടെ കൂടെ ചിക്കൻ വരൂടി. ചിക്കൻ എനിക്ക് വേണ്ട. നമ്മള് പാൽക്കപ്പ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ കിട്ടും. ബീഫ് കിട്ടത്തില്ല, തീർന്നു. ലേറ്റ് ആയാലും എത്രയും അതാണ് ബീഫ് പ്രേമികൾ തമ്മിൽ അടിയിടുന്നത് ഗൈസ്. സൂപ്പർ സൂപ്പർ വേഗണ്ട. പക്ഷേ ഉണ്ടല്ലോ പാൽക്കപ്പ അടിപൊളി കേട്ടോ. പാൽക്കപ്പ നമ്മള ഇനി ഇതായിട്ട് കൊറക്കണ്ടോ അല്ലേ? എനിക്കില്ലേ എനിക്കില്ലേ പ്രലോഭിപ്പിക്കാതെ. ഐസ്ക്രീം
വാവ്. സത്യം പറഞ്ഞാ ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാർ വിചാരിക്കുകയേ നമ്മളിന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഞങ്ങളിന്ന് ഉച്ചക്ക് കുഴിമന്തിയും ബിരിയാണിയും മട്ടൺ സൂപ്പും ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാന്ന്. കുറച്ച് ഒരു 5-3-6 മണി എങ്ങാണ്ട് ആയിട്ടുള്ളൂ. പക്ഷെ എത്ര മണി? എനിക്ക് വയറ് നിറഞ്ഞു നടക്കാൻ. ഞാൻ ബാംഗ്ലൂർ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കൂടാട്ട് ചെയ്യുക. അവള് അവള് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. എന്ത് മാമ, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യട്ടെ മാമ? എന്താ അഭിപ്രായം? എന്തിന്റെ പേരിലാന്ന് ചോദ്യം? എന്തിന്റെ പേരിലാന്ന് ചോദ്യം? ഫുഡിന്റെ പേരില്. അവിടെ തന്നെ ഇതുവരെ ഇങ്ങനെ മോള് ബാംഗ്ലൂർ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങള് പട്ടിണി തിരിച്ചു വരുമ്പോ എനിക്കറിയാം. അന്നല്ലേ നിങ്ങള് ഓരോരുത്തരത്തും പോകുന്നത്? ഞാൻ എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ നേരത്തെ അന്ന് ഒരു ദിവസം വീഡിയോ കോൾ ചെയ്യാനായിട്ട് സ്ഥലം കാണിക്കുന്നില്ല, ഇങ്ങനെ സ്ഥലം കാണിക്കുന്നില്ല, എവിടെയാണ് ഇങ്ങനെ വെച്ചാൽ എനിക്കറിയാം. ഞാൻ പിന്നെ കളിക്കാം. അന്ന് മുമ്പിൽ ഇരിക്കുന്ന എന്തൊക്കെയാണ്? അൽഫഹം തട്ടുകട തട്ടുകട വിളിക്കാം വിളിക്കാം. എനിക്ക് ഫലതാ ഡയറ്റ ദാണ്ടിരിക്കുന്നു. അയ്യോ പൊല്ലി പൊല്ലി സാറാ മക്കളെ പുള്ളിക്കാരെ വിചാരിക്കുന്ന ഇവരോട് നന്നിട്ട് പോകുന്നില്ല. പൊക്കട്ടെ എന്റെ പാവം കൊച്ചു തിന്നോണ്ട് സാരല്ല അവരോന് വേണ്ടിട്ടില്ലേ. എങ്ങോട്ട് നോക്കുമ്പോഴും ഓരോ സാധനങ്ങൾ ടിഷ്യൂ തിന്നാനാണോ? കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലെ ഫാമിലി ആയിട്ട് ഒത്തുകൂടലും സന്തോഷവും തമാശയും കാര്യങ്ങളും വർത്തമാനം പറഞ്ഞിങ്ങനെ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പം നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.